ലോകകപ്പ് ഫുട്ബോളിൽ കായിക പ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒട്ടേറെ മഹാപ്രതിഭകളുണ്ട്. ഇവരിൽ ലോകകപ്പ് കടാക്ഷിക്കാത്ത മഹാപ്രതിഭകളുടെ ചരിത്രം പറയുന്ന പുസ്തകം മലയാളത്തിൽ എത്തുകയാണ്. അവിസ്മരണീയരായ ആ കാൽപന്ത് കളിക്കാരുടെ കഥയാണ് എഴുത്തുകാരി എ പി സജിഷയുടെ തോറ്റവന്റെ ഡ്രിബ്ലിംഗ് എന്ന പുസ്തകം. സജിഷയെയും പുസ്തകത്തെയും ഒപ്പം തന്നെ ആ കപ്പ് നേടാൻ കഴിയാതെ പോയ മഹാരഥന്മാരായ കളിക്കാരെയും പരിചയപ്പെടാം. ലോകകപ്പിലെ ആരവങ്ങൾ ഉയരുകയാണ്. അപ്പോൾ ഫുട്ബോൾ ലോകത്തു നിന്നും കപ്പിനും ചുണ്ടിനുമിടയിൽ ലോകകപ്പ് നഷ്ടപ്പെട്ടവരുടെ കഥകളുമായി എ പി സജിഷ നമ്മുടെ കൂടെയുണ്ട്. സജിഷ, ആദ്യമായിട്ട് ചോദിക്കാം, എന്താണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുണ്ടായ കാരണം? എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഫുട്ബോൾ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ കാലഘട്ടത്തും ഓരോ സമയത്തും ഓരോ മിന്നും താരങ്ങളുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ഭയങ്കര പ്ലെയേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ തന്നെ ഇതിഹാസ തുല്യരായിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ്, കളിക്കളങ്ങളിൽ അത്രയും തീ പടർത്തിയ ആളുകൾ. പക്ഷേ അതിൽ പല ആളുകൾക്കും ലോകകപ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വിസ്മൃതിയിലേക്ക് അവർ കുറേ കാലം കഴിയുമ്പോൾ മറഞ്ഞു പോവുകയാണ്. ഇപ്പം തന്നെ ഈവൻ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഇപ്പം ഈ ലോകത്ത് അവരാണ് മഹാഗോപുരങ്ങളായിട്ട്, രണ്ട് ഫുട്ബോളിലെ മഹാഗോപുരങ്ങളായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് രണ്ട് പേർക്കും ലോകകപ്പില്ല. ഇപ്പം ഒരു പക്ഷേ അവരുടെ അവസാന ലോകകപ്പാവാനാണ് സാധ്യത. പക്ഷേ അവർക്ക് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല, ഇനി ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കപ്പില്ലെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പുസ്തകത്തെക്കുറിച്ച്, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ മറഞ്ഞു പോയിട്ടുണ്ട്, ആ ഒരു ഇതിൽ നിന്നാണ് ഒരു ഇങ്ങനൊരു പുസ്തകം മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു ചിന്ത, അതിൽ നിന്നൊരു ഇറങ്ങിയതൊരു. അങ്ങനെ ലോകകപ്പ് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നുണ്ടായ വിഷമം കൊണ്ടുണ്ടായ ഒരു പുസ്തകമാണോ? വിഷമം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ആ കാലഘട്ടത്തിലെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ ആ ലോകകപ്പ് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കപ്പ് കിട്ടിയവരെ കുറിച്ചാണ് പിന്നീട് പറയുക, ഇവർ വിസ്മൃതിയിലേക്ക് അങ്ങനെ മറഞ്ഞു മറഞ്ഞു പോകും. അതുപോലെ തന്നെ ഒരു 30 വർഷം കഴിഞ്ഞാൽ ഈ കപ്പില്ലാത്ത ഇപ്പോഴത്തെ മഹാരഥന്മാർ എന്തായിരിക്കും, അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ്. പിന്നെ നമുക്കൊരു ഇതൊരു ചരിത്രം കൂടിയാണ് ലോകകപ്പിൻ്റെ വർഷങ്ങളായിട്ടുള്ള, അതും കൂടിയാണ് പരിശോധിക്കുന്നത്. സാധാരണയായി പെൺകുട്ടികളുടെ ശബ്ദം ഈ ഒരു പുസ്തക ലോകത്ത്, പ്രത്യേകിച്ച് സ്പോർട്സ് പുസ്തക രംഗങ്ങളിലൊന്നും കേൾക്കാത്തൊരു ശബ്ദമാണ് പെൺകുട്ടികളുടെ ശബ്ദം. സജിഷ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത്? എനിക്ക് അതൊരു ആണ് പെണ്ണ് എന്നുള്ളൊരു വ്യത്യാസം നമ്മളെ മനസ്സിൽ അത് തോന്നുന്നില്ല, മറ്റുള്ളവർക്കായിരിക്കും, നമുക്കറിയാലോ, നമുക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എൻ്റെ ചെറുപ്പകാലം എന്ന് വെച്ചാൽ എനിക്ക് ഈക്വലായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ അച്ഛൻ എങ്ങനെ വെച്ചാൽ ഈക്വലായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. പിന്നെ കളി നന്നായി ഫോളോ ചെയ്യും. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അന്ന് കേരള ഫുട്ബോളിന് അടിത്തറയുള്ള ഒരു കാലഘട്ടമായിരുന്നു. കേരള പോലീസ് ശക്തമായിട്ടുള്ള കാലഘട്ടമാണ്. അതായത് ഐ എം വിജയ്, സി വി പാപ്പച്ചൻ, കെ ടി ചാക്കോ, ഇങ്ങനെ ഒരുപാട് പ്ലെയേഴ്സ് അന്ന് നമ്മൾ കേരള ഫുട്ബോൾ ഇന്ത്യൻ ഇതിൽ തന്നെ അത്രയും ശക്തമായി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ അതിനുശേഷവും ഞാൻ ലോകകപ്പ് ചെറുപ്പം തൊട്ടേ നന്നായിട്ട് ഫോളോ ചെയ്യും. എൻ്റെ സ്കൂൾ കാലത്ത് ഞാൻ 1994 ആദ്യത്തെ ലോകകപ്പ് കാണുന്നത്. ഈ തോറ്റവൻ്റെ ഡ്രിബ്ലിംഗ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് തന്നെ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു പേരിലേക്ക് വന്നത്? ഇല്ല, ഞാനൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ, അപ്പം നമുക്ക് ഈ തലക്കെട്ടുകൾ ഇട്ടിട്ട് നല്ല ശീലമുണ്ട്. നമ്മൾ ചിലപ്പോൾ 1st പേജിൽ തന്നെ പത്രത്തിൻ്റെ ഇതിലേക്കൊക്കെ നല്ല തലക്കെട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രിബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലൊരു ഭയങ്കര സുന്ദരമായൊരു ടേമാണ്. അത് കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഈവൻ ബാജിയോ ആണെങ്കിലും റിക്കൽമി ആണെങ്കിലും ഇപ്പോൾ മെസ്സി ആണെങ്കിലും ഒക്കെ ഡ്രിബ്ലിങ്ങിൻ്റെ ആശാന്മാരാണ് ശരിക്കും. ഭയങ്കര ഭംഗിയാണ് ആ കളി കാണാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഈ തലക്കെട്ട് വന്നിട്ടുള്ളത്. മെസ്സിയുടെ കാര്യം തന്നെ, മെസ്സി അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ തുടങ്ങിയപ്പോൾ ദുർഭാഗ്യം കൂടെ വന്നോ എന്നുള്ളത്, അതായത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നുണ്ട്. ആ നമ്മൾ കാണുമ്പം ഈ കളിക്കളങ്ങളിൽ ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി നമ്മളെ ഫുട്ബോൾ ലോകത്ത് നമ്മളെ ശരിക്കും ലോകം നമ്മളെ ഇത്രയും ആരാധനയിൽ നിർത്തുന്ന ഒരു പ്ലെയറാണ് ശരിക്കും. പക്ഷേ ക്ലബ് ഫുട്ബോളിൽ ഞാൻ കൂടുതലും മെസ്സീൻ്റെ കളി കാണുമ്പോൾ എനിക്ക് ആരാധന തോന്നിയിട്ടുള്ളത് ബാഴ്സലോണേൻ്റെ കളി കാണുമ്പോഴാണ് മെസ്സിയോട് ആരാധന തോന്നിയിട്ടുള്ളത്. അർജൻറ്റീനയിൽ കളിക്കുമ്പോൾ അത് മെസ്സിയുടെ കുഴപ്പമല്ല, ആ ടീമിൻ്റെ ദൗർഭാഗ്യങ്ങളും അങ്ങനെയായിട്ട്. പക്ഷേ ആ ഫൈനലിൽ ഇപ്പോൾ 2014 ഫൈനലിലാണെങ്കിലും ശരിക്കും ആ ലോകകപ്പിലെ ശരിക്കും നല്ല ടീം ജർമ്മനി തന്നെയായിരുന്നു. ഞാൻ കളി കണ്ട് വിലയിരുത്തിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ജർമ്മനി തന്നെയായിരുന്നു. പക്ഷേ ആ ഫൈനൽ അത് ശരിക്കും മാറഡോണയെ പോലെ തന്നെ അത്രയും നല്ല പ്ലെയറാണ് ലോകം ഇതാക്കുന്നത്. പക്ഷേ മെസ്സിക്ക് ലോകകപ്പില്ല. അപ്പം ഒരു ഈ കപ്പില്ലെങ്കിൽ പൂർണ്ണതയിലെത്താതെ പോകുന്ന ഒരു കളിക്കാരനായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തോറ്റവൻ്റെ ഡ്രിബ്ലിംഗ് പ്രേക്ഷകൻ എങ്ങനെ കാണും എന്നുള്ള വിശ്വാസത്തിലാണ് പുറത്തിറക്കിയത്? ഞാൻ ഈ പുസ്തകം ആദ്യം വായിക്കാൻ കൊടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അവതാരിക എഴുതുന്ന ആൾക്കായിരുന്നല്ലോ. അപ്പോൾ അത്രയും വിഖ്യാത ഫുട്ബോൾ ലേഖകനായ എ എൻ രവീന്ദ്രദാസാണ് ഇതിൻ്റെ അവതാരിക തന്നിട്ടുള്ളത്. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൃദ്യമായ ഭാഷയിൽ അത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്,
അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല ഐ എം വിജയന്റെ ഒരു പോസ്റ്റോട് കൂടിയാണ് കവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ഐ എം വിജയൻ കുറേ കാര്യങ്ങൾ ഇത് ഈ പുസ്തകം ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഐ എം വിജയൻ നേരിട്ട് വിളിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഞാൻ അദ്ദേഹത്തെ ഈ കവർ പ്രകാശനത്തെക്കുറിച്ച് സംസാരിക്കുമ്പം ഞാൻ ഈ സബ്ജക്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം. ഒന്ന് ഈ ടൈറ്റിൽ തോറ്റവൻ്റെ ഡ്രിബ്ലിംഗ് ആണ്, പിന്നെ പറഞ്ഞ് ലോകകപ്പ് കടാക്ഷിക്കാത്ത മഹാപ്രതിഭകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞു. അതിലുള്ള പ്ലെയേഴ്സിനെ പറ്റി പറഞ്ഞു. മൂന്നാല് പ്ലെയേഴ്സിനെ പറ്റി പറഞ്ഞപ്പോഴേക്കും വിജയേട്ടൻ്റെ ഒരു സ്വാഭാവിക ഭാഷയുണ്ടല്ലോ, മോളെ ഇത് പൊളിക്കണം, നല്ല തലക്കെട്ടാണ്, പേരാണ്, തോറ്റവൻ്റെ ഡ്രിബ്ലിങ് ഇത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ആ രാവിലെ വിജയേട്ടൻ്റെ അടുത്ത് ഞാനൊരു 10-11 മണിയാകുമ്പോഴാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ പോസ്റ്റ് ഇടുന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആരോ എനിക്കൊരു ഒരു ഒരു ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്തെന്ന്, 8 മണിയാകുമ്പോഴത്തേക്ക് പുള്ളി അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നി ശരിക്കത്. അത്രയും പുസ്തകം ആരാധകർ, അതായത് ഫുട്ബോൾ ലോകത്തെ മെസ്സിയുടെയും അതുപോലെ തന്നെ പ്രതിഭകളുടെയും ആരാധകർ സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ സജിഷയുടെ പുസ്തകം ഒരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തൽ കൂടിയാണ്. ഫുട്ബോൾ പ്രേമികളുടെ അല്ലെങ്കിൽ കാൽപ്പന്ത് കളിക്കാരെ പ്രേമിക്കുന്നവരുടെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ചരിത്രം കൂടി രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് സജിഷയുടെ തോറ്റവരുടെ ഡ്രിബ്ലിംഗ് എന്നുള്ള പുസ്തകം. പുസ്തകത്തെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത്. ക്യാമറമാൻ ഫിറോഷിനൊപ്പം PV ജോഷില.